വിശ്വസ്തത, ഗുണമേന്മ, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ന്യൂ കുരുക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ നിലമ്പൂർ റോഡ്, പടകാളിപ്പറമ്പ് കോറിക്ക് സമീപം. ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു. ശേഖരിക്കുന്ന പാൽ ഷീറ്റ് നിർമ്മാണത്തിനായതിനാൽ കൂടുതൽ വിലയും DRC കർഷകർക്ക് ലഭിക്കുന്നു. NRH റബ്ബേഴ്സ്, വാണിയമ്പലം, ചെറുകോട്, പൂക്കോട്ടും പാടം. പോരൂർ ശാസ്താവങ്കോട്ടുപുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്ര ഭാഗവത സപ്താഹ യജ്ഞത്തിന് വൻ ഭക്തജന സാന്നിധ്യം. ക്ഷേത്രത്തിൽ ആദ്യമായാണ് ഭാഗവത സപ്താഹ യജ്ഞം സംഘടിപ്പിക്കുന്നതെന്നതും പ്രത്യേകതയാണ്. ഈ ശങ്കരനെ കൈലാസത്തോടു കൂടിയിട്ട് പാതാളത്തിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞ് ഗംഭീരമായ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചിട്ട് ആ ഗംഗ താഴത്തേക്ക് പൊട്ടിക്കുന്നു. മഹാദേവന് തോന്നി ഇത് ഈ ഭഗവത്ര പന്തി അല്ല എന്ന് തോന്നി. ഒടുക്കം ഈ കൈകൊണ്ട് താങ്ങാം എന്ന് വിചാരിച്ച മഹാദേവന് ഒന്ന് തലയങ്ങട്ട് കുടഞ്ഞു, ജടയങ്ങട്ട് അഴിഞ്ഞു, നല്ല വിരിഞ്ഞ താമര പോലെയായിട്ട് മാറി. ആ തിരുമുടിയൊക്കെ തലകൊണ്ട് ഒരൊറ്റ താങ്ങലാണ് ആ ഗംഗയെ ആ തിരുമുടിയിൽ സ്വീകരിച്ചിട്ട് മുടി ഉറച്ചിങ്ങോട്ട് കിട്ടി. പിന്നോട്ട് ഈ ഗംഗയെ കാണാനുമില്ല. ഇവിടെ ഭീരതം ചോദിച്ചു, മഹാദേവനെ എവിടെ പോയി, ഗംഗ എവിടെ പോയി എന്ന് ചോദിച്ചു. മെയ് 15 തുടങ്ങിയ സപ്താഹ യജ്ഞം 22 സമാപിക്കും. ബ്രഹ്മശ്രീ കല്ലംപള്ളി നാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കല്ലംപള്ളി ജയൻ നമ്പൂതിരി എന്നിവരാണ് യജ്ഞാചാര്യന്മാർ. ഒരു പതിനാലിഴ കണ്ട് നീക്കുന്നുള്ളൂ. ആ ചിടയിൽ നിന്ന് ഒറ്റൊരു പതിനാലിഴ മാത്രമേ മഹാദേവന് നീക്കി കൊടുത്തുള്ളൂ. ആ പതിനാലിഴ നീക്കേണ്ട താമസം ഭൂമെന്ന് പറഞ്ഞ നാലായിട്ട് പൊട്ടുകയാണ് സീത, അളകനന്ദ, ചക്ഷുസ്, ഭദ്ര. ഇതാണ് പ്രധാനമായിട്ടുള്ള നാലെണ്ണം. ഇതിനു പുറമെ ഉപകരണം പുറപ്പെടേണ്ട ഒരുപാട് പല 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 ശാഖകളായിട്ട് പല പല ഇടങ്ങളിൽ പൊതിച്ചിട്ടുണ്ട്. കലിയുഗത്തിൽ പലവിധ പ്രയാസങ്ങളാൽ വീർപ്പുമുട്ടുന്ന വിശ്വാസികൾക്ക് ദുഃഖത്തിന് അറുതി വരുത്താനും മോക്ഷപ്രാപ്തിക്കുമായി ഭാഗവത സപ്താഹ യജ്ഞം ശ്രവിക്കുന്നത് ശ്രേഷ്ഠമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ആദ്യമായി നടത്തിയ ഭാഗവത സപ്താഹ യജ്ഞം ഭക്തർ ഏറ്റെടുത്തതായി ഇതിന് ചുക്കാൻ പിടിക്കുന്ന KMP കേശവൻ നമ്പൂതിരി പറഞ്ഞു. കുറച്ച് കാലങ്ങളായിട്ട് സപ്താഹം നടത്തുന്നതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ കോവിഡ് എന്ന മഹാമാരി നമ്മളെ അത് നടത്താൻ പലവിധ ബുദ്ധിമുട്ടുകളും ജനപങ്കാളിത്തം ഇല്ലാത്തതുകൊണ്ടും അത് നടത്താൻ അന്ന് കഴിഞ്ഞില്ല. പക്ഷേ ഈ വർഷം ഞങ്ങൾ താല്പര്യക്ക് ശേഷം ഈ സപ്താഹം നടത്താൻ വേണ്ടി നിശ്ചയിച്ചു. അപ്പോൾ നടത്തി നോക്കുമ്പോൾ നല്ല ജനപിന്തുണയാണ് അതിന് ഉള്ളത്. ഞങ്ങൾ ഈ സപ്താഹവേദിയിലെത്തുന്ന എല്ലാവർക്കും രാവിലെ ഉച്ചയ്ക്ക് അതുപോലെ ഇടനേരം അവർക്ക് അത് ഭക്ഷണം ഇവിടെ നിന്ന് വിതരണം ചെയ്യാറുണ്ട് എല്ലാവർക്കും. പിന്നെ ഇവിടെ സപ്താഹത്തിന് നമ്മൾ ആൾക്കാരോട് പറയലുണ്ട്, നിങ്ങൾ വരുമ്പോൾ എന്താ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും നമ്മൾ ഇവിടെ സമർപ്പിക്കാൻ തയ്യാറായി വരണം എന്നുള്ളൊരു കാര്യം അവരോട് പറയലുണ്ട്. M വാസുദേവൻ നമ്പീശൻ, മീര വാസുദേവൻ, M മുരളീധരൻ, V ശിവശങ്കരൻ, U രാമനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ഡ്രസ് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.